ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യാനും മറക്കരുത്. ചന്ദനത്തിരി കൂട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂക്കൂടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. പൂവൊക്കെ പറിക്കാൻ പോകുമ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ക്രാഫ്റ്റ് ഐഡിയ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചന്ദനത്തിരി കൂട് എടുത്തിട്ട് ഇതുപോലെ അതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ചന്ദനത്തിരി കൂട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു കട്ടി ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാൻ തക്കവണ്ണത്തിന് ഏകദേശം നോക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു നൈഫ് കൊണ്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് അകത്ത് അതിൻ്റെ ഒരു എക്സ്ട്രാ പോർഷൻ വരും. ആ ഒരു എക്സ്ട്രാ പോർഷൻസ് നമ്മൾ മുറിച്ച് മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്ന് ചന്ദനത്തിരി കൂട് വേണം. അതിൽ രണ്ടെണ്ണം ഒരുപോലെയുള്ള ചന്ദനത്തിരി കൂടായാലാണ് നന്നാവുക കേട്ടോ. ശ്രദ്ധിക്കുക, രണ്ട് ചന്ദനത്തിരി കൂട് ഒരുപോലെയുള്ളത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ വരുന്ന എക്സ്ട്രാ പീസസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. രണ്ടെണ്ണത്തിൻ്റെതും ഒരുപോലെയാണ്. അതായത് ഒരു പോർഷനിൽ എന്താണോ ചെയ്ത് കാണിക്കുന്നത് അതുതന്നെ നമ്മൾ ഈ രണ്ട് ചന്ദനത്തിരി കൂടിലും ചെയ്യണം. എന്നിട്ട് നമ്മളിതിനെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈക്വലായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്കിതുപോലൊരു കട്ടിങ് ഉണ്ടാവും, മറ്റേ ഭാഗത്ത് അതുപോലെ ഒരു കട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കെയിലും പെൻസിലും എടുത്തിട്ടൊന്ന് വരയ്ക്കുക. വരയ്ക്കുമ്പം നമുക്ക് ഏകദേശം ലെങ്ത് കിട്ടും. എന്നിട്ട് ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു മടക്ക് കൂടി തിരിച്ച് മടക്കുക. ഇത് രണ്ടെണ്ണത്തിലും രണ്ട് ഈ ഒരു ചന്ദനത്തിരിൻ്റെ കൂടിൽ നമ്മളിതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ആ മടക്ക് അല്ലാതെ മടക്ക് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഏകദേശം നടുവിലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നീട് നമ്മൾ ഇതൊക്കെ മുറിച്ചതിന് ശേഷം ഈ കൂട ഒരു കാർഡ്ബോർഡ് നിങ്ങൾക്കൊന്നെങ്കിൽ റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കാം, തെർമോക്കോൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പഴയ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പം അടപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ വലിയ അടുപ്പാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പാള മുറിച്ചിട്ടാണെങ്കിൽ പാള യൂസ് ചെയ്യാം. സാധാരണ കാർഡ്ബോർഡ്, തിക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. തെർമോക്കോള് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഇനി ഈ പൂക്കൂട ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ.
ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂക്കൂട റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് പൂപ്പറിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൂക്കൂടയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ റാ സൈനിങ് ഓഫ്. ബൈ ബൈ.